ഐ പി എല്ലിന്റെ 15-ാം സീസണിലെ ഇന്നത്തെ 2-ാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിലാകും മത്സരം നടക്കുക. തമ്മിൽ കളിച്ച 25 മത്സരങ്ങളിൽ 13 മത്സരങ്ങൾ മുംബൈയും 12 മത്സരങ്ങളിൽ രാജസ്ഥാനും വിജയിച്ചിട്ടുണ്ട്. സീസണിൽ ഒരു തവണ ഇരുവരും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ മത്സരം രാജസ്ഥാൻ 23 റൺസിന് വിജയിച്ചു. നിലവിൽ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. മുംബൈ 10-ാം സ്ഥാനത്തും ഇതുവരെ ഒരു കളി പോലും ജയിക്കാത്ത മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായും അവസാനിച്ച നിലയിലാണ്. എന്നാൽ രാജസ്ഥാനാവട്ടെ ഇനിയുള്ള 6 മത്സരങ്ങളിൽ 2-ോ അതിൽ കൂടുതലോ മത്സരങ്ങൾ വിജയിച്ചാൽ മതിയാകും. കന്നി ഐ പി എൽ സീസൺ കളിക്കുന്ന തിലക് വർമ്മയാണ് മുംബൈയുടെ ബാറ്റിംഗ് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. 8 മത്സരങ്ങളിൽ നിന്ന് 272 റൺസാണ് തിലക് വർമ്മയുടെ സംഭാവന. രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ ജോസ് ബട്ട്ലർ എക്കാലത്തെയും മികച്ച ഫോമിലാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 499 റൺസോടെ ഓറഞ്ച് ക്യാപ് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്താണ് ബട്ട്ലർ. രാജസ്ഥാന്റെ ബോളിംഗ് നിരയിൽ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ ഉഗ്രൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 8 കളികളിൽ നിന്ന് 18 വിക്കറ്റുമായി പർപ്പിൾ ക്യാപ് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്താണ് ചഹൽ. മുംബൈയുടെ ബോളിംഗ് നിരയിൽ എടുത്തു പറയേണ്ട പ്രകടനം മുൻനിര ബോളർമാരിൽ ആരും തന്നെ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുംബൈയുടെ 4 ബോളർമാർ 6 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ കൂട്ടത്തിൽ മുരുകൻ അശ്വിൻ മാത്രമാണ് ഭേദപ്പെട്ട എക്കണോമിയിൽ പന്തെറിഞ്ഞത്. 7.80 എന്ന എക്കണോമിയിൽ 6 വിക്കറ്റുകളാണ് അശ്വിന്റെ സംഭാവന. ഇന്നത്തെ മത്സരത്തിൽ മുംബൈയുടെ സൂര്യകുമാർ യാദവിന് 26 റൺസ് നേടാൻ സാധിച്ചാൽ 2020 മത്സരങ്ങളിൽ 4500 റൺസ് എന്ന നേട്ടം കൈവരിക്കാൻ താരത്തിനാകും. മികച്ച ഫോമിലുള്ള ജോസ് ബട്ട്ലറിന് 33 റൺസ് അകലെയാണ് ഐ പി എല്ലിൽ 2500 റൺസ് എന്ന നേട്ടം. ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാന്റെ ആർ അശ്വിന് 4 വിക്കറ്റ് നേടാൻ സാധിച്ചാൽ 2020 മത്സരങ്ങളിൽ 275 റൺസ് പൂർത്തിയാക്കാൻ താരത്തിന് സാധിക്കും. പ്ലേ ഓഫ് സാധ്യത അവസാനിച്ച മുംബൈക്ക് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ നാണക്കേട് ഒഴിവാക്കി ഈ സീസൺ അവസാനിപ്പിക്കാം. മറുവശത്ത് പ്ലേ ഓഫ് ഒരുവിധം ഉറപ്പിക്കാൻ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാന് വിജയം അനിവാര്യമാണ്.